വട്ടമേശ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പിണറായി ഗവൺമെൻറ് ഒരു സ്ത്രീ പക്ഷ കാഴ്ചപ്പാട് എന്ന വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി, സാമൂഹ്യ പ്രവർത്തകയായ എസ് എൻ സന്ധ്യ. വീണ്ടും ഡോക്ടർ മേരി ജോർജിലേക്ക്. ഡോക്ടർ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സൂചിപ്പിച്ചതായിരുന്നു, സ്ത്രീകളൊക്കെ വളരെ ഉയരത്തിലാണ്. നമ്മളൊക്കെ കാണുന്ന ഇടത്തരക്കാരും പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ വളരെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്, വനിതാ സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇപ്പോൾ നമ്പൂതിരി സമൂഹത്തിലെ ഒരു കാലത്ത് ഇരട്ടറയിൽ കിടന്ന സ്ത്രീകളെ മോചിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, VT പട്ടത്തിരിപ്പാട്, അവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമങ്ങളിലൂടെയാണ്. പക്ഷേ ഇപ്പോഴും ഇരുളടഞ്ഞ സാമുദായിക അന്തരീക്ഷത്തിൽ കഴിയുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പം ബാല്യവിവാഹം പോലെയുള്ള വളരെ കാലഹരണപ്പെട്ട ആചാരങ്ങൾ നടപ്പിലാക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പൊതുവായ വളർച്ചയ്ക്ക് എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത്, വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു അനുഭവം ഓർമ്മ വരുന്നത്. ഒരു PhD കാൻഡിഡേറ്റ്, അവർ പിന്നെ PhD ചെയ്ത അവരുടെ വിഷയം ബ്രാഹ്മണ സമൂഹത്തിലെ സീനിയർ സിറ്റിസൺസ്, വനിതകളായ മുതിർന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളായിരുന്നു അവർ. അപ്പോൾ അവർ വളരെ പ്രശ്നങ്ങളൊക്കെ നന്നായി പഠിച്ച് ആ PhD തീസിസിൻ്റെ എന്താ പറയുക, ഓപ്പൺ ഡിഫൻസിൻ്റെ സമയത്ത് നടന്ന ഒരു ചർച്ചയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ അതേപ്പറ്റി പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി, തൃശ്ശൂരിൽ നിന്നുള്ള ഒരു നമ്പൂതിരി ആൺകുട്ടി, MA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പറഞ്ഞു, ഞാനായിരുന്നു ആ പിന്നെ അത് റിസർച്ച് പ്രോജക്റ്റ് ഗൈഡ് ചെയ്ത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ടീച്ചർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നമ്പൂതിരി വനിതകളെപ്പറ്റി ഇത് പഠിക്കാത്തതെന്ന്. കാരണം ഈ തീസിസിലുണ്ടായിരുന്ന ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. ഈ വളരെ പ്രായമുള്ള പുരുഷന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വളരെ കുട്ടികളെ പെട്ടെന്ന് തന്നെ വിധവയായി പോകുന്നു. അങ്ങനെ വിധവയായി കഴിഞ്ഞാൽ അവരെ പുനർവിവാഹം കഴിക്കാം, ഇപ്പോൾ പട്ടതിരിപ്പാടൊക്കെ ഇടപെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹത്തിലാണെങ്കിൽ. പക്ഷേ അപ്പോഴും എഴുതി വയ്ക്കുന്ന ഒരു കോൺട്രാക്റ്റുണ്ട്, അതായത് കുട്ടികൾ വേണ്ട. അങ്ങനെ എഴുതി വെച്ച് കൊടുത്താലേ, അങ്ങനെ സമ്മതം പത്രം കൊടുത്താലാണ് മിക്കവാറും കല്യാണങ്ങൾ ഈ കുട്ടിക്ക് രണ്ടാം വിവാഹമായിട്ട് കിട്ടുന്നത്. അതെന്ത് വലിയ കടുത്ത വിവേചനമാണെന്ന് ഓർമ്മിക്കാമല്ലോ. അതായത് പിന്നെ ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അപ്പം അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പറയപ്പെട്ട നമ്പൂതിരി ഇല്ലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ആ സ്റ്റുഡൻ്റ് അവിടെ പ്രതിപാദിച്ചത്. അപ്പം ഇത്തരം ഇതിനേക്കാൾ വഷളായ പ്രശ്നങ്ങളുള്ളതാണ് എൻ്റെ സമൂഹം. അപ്പം ഞാൻ പറഞ്ഞു, താൻ തന്നെ വന്നോളൂ, നമുക്കതിൽ PhD ചെയ്യാം, അതിനെന്താ എന്ന് ചോദിച്ചു. പക്ഷേ പിന്നീട് അയാളെ ഞാൻ കണ്ടില്ല, PhD വന്നില്ല. എന്നാലും ഇപ്പോൾ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഏകദേശം ഉത്തരം ഇപ്പോഴും ഉണ്ട്. ഇരുൾ അടഞ്ഞ അറകളിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരുപാട് വനിതകൾ എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. അതായത് ഒരു തരത്തിലും പെൺകുട്ടികളെ പുറത്തേക്ക് വിടണ്ട, അവരെ അടച്ചു കെട്ടി തന്നെ ജീവിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വവും സമുദായ നേതൃത്വവും ഒക്കെയും ഇത്തരം പെൺകുട്ടികളുടെയും ഇത്തരം അന്തരീക്ഷങ്ങളുടെയും ശത്രുക്കളാണ്. അതെ, തീർച്ചയായിട്ടും ശത്രുക്കളാണ്. കാരണം അവരിപ്പം ചില സമുദായങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, നമുക്കറിയാം. അവരിപ്പോൾ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ പ്രത്യേക എന്താ പറയുക, സ്കോളർഷിപ്പ് സ്കീമും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ഉന്നമനം ആ വിഭാഗത്തിൽപ്പെട്ട ആ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ സ്വന്തം സമൂഹം തന്നെ, സമുദായം തന്നെ സ്ത്രീകളെ പിന്നെ അടിച്ച് വീട്ടിലിരുത്തുക, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തീർച്ചയായിട്ടും അണകെട്ടി തടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ക്രിസ്ത്യൻ പോലെയുള്ള നായന്മാർ അങ്ങനെയുള്ള ചില സമൂഹങ്ങളുണ്ട്. പെൺകുട്ടികളെ ആദ്യകാലം മുതലേ വിദ്യാഭ്യാസത്തിന് അയക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് പോലും, സ്ത്രീകൾ എങ്ങനെ പൊങ്ങി വരുന്നു എന്ന് കണ്ടിട്ട് പോലും ഇത്തരം സമൂഹങ്ങൾ മുൻപോട്ട് വരുന്നില്ല. അവർ സാമുദായികമായിട്ട് ഇല്ലാത്ത റിച്വൽസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. കേട്ട ഭാഗ്യലക്ഷ്മി, മലപ്പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒറ്റ സ്ത്രീയെ നിർത്തിയില്ല, വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നു. വനിതാ ലീഗിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഫോട്ടോ നോക്കിയാൽ വേദി നിറച്ചും ആൺ നേതാക്കന്മാരാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കാണുന്ന ഒരു പ്രത്യേകത, പോസ്റ്ററുകളൊക്കെ ഉണ്ടാവും, ഒരൊറ്റ വനിതയുടെ ഫോട്ടോ കാണുകയില്ല.
ഇന്നിടത്ത് മുഹമ്മദ് കോയയുടെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യുക, മുഹമ്മദ് കോയയുടെ ഫോട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ വൈറലായ ഒരു പോസ്റ്റർ തന്നെയാണ്. എനിക്കൊരു, ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം കഥ സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും, അത് ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഷയം ഓപ്പണായിട്ട്, അത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും മാധ്യമങ്ങളോടാണെങ്കിലും പ്രതികരിക്കാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനം കേരളം തന്നെയാണ്. അതിപ്പോൾ ഇപ്പോൾ ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യം നമ്മൾ നിസ്സാരമായിട്ട് പറയാം, പക്ഷെ അതൊരു വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടി എനിക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു സമരം എൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ എൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന സമരം ഞാൻ അനുകൂലിക്കുന്നില്ല, എനിക്കിത് പൊളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ് അതിനൊരു തീരുമാനമുണ്ടാക്കി. ഓക്കെ, പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ പ്രതികരിക്കാൻ എനിക്ക് തോന്നുന്നു വേറെ ഒരു സംസ്ഥാനത്തും പറ്റില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീ, അതായത് പ്രതിപക്ഷം തന്നെ ഒരുമാതിരി ചത്ത രീതിയിലാണ് മറ്റ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായ്പ്പോഴും പറയാറുണ്ട്. ഒരു പക്ഷം ഭരണത്തിന് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഡോർമെൻ്റാണ്, അവർ ചത്തതുപോലെയാണ്, അവർക്കൊന്നും പറയാനൊക്കെ ഇല്ല. അപ്പോഴേക്കും അവരുടെ രാഷ്ട്രീയക്കാരുടെ എല്ലാ സമുദായങ്ങളിലും സ്ത്രീകളുടെ അവസ്ഥ ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു ആയിരുന്നു. അതിലങ്ങനെ ഒരു, അത് പ്രത്യേകിച്ച് ഒരു ജാതി എന്ന് മാത്രം, ഒരു മതം എന്ന് മാത്രം പറയാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു, അങ്ങനെ മാഡം നേരത്തെ പറഞ്ഞ നായർ, പിന്നീട് ക്രിസ്ത്യൻ സമുദായങ്ങളിൽ വിദ്യാഭ്യാസത്തിന് മെച്ചമുണ്ട് എന്ന്, ഈ നമുക്ക് മെച്ചമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? അവരിൽ നിന്ന് എന്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമുദായത്തിൽ നിന്ന് സമൂഹത്തിന് ഗുണകരമായിരുന്ന രീതിയിൽ 10 പേരെ തരാൻ അവർക്ക് കഴിയുമ്പോഴാണ് നമ്മൾ അവരാ കൊടുത്ത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരാ കൊടുത്ത സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഗുണകരമായത്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പലയിടങ്ങളിലും. ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളിൽ ഉന്നമനം എന്ന് പറയുമ്പോൾ ആദ്യം അവർ പറയും പിന്നെ ഇന്ദിരാഗാന്ധി സ്ത്രീയായിരുന്നു, പ്രതിഭാ പാട്ടീൽ സ്ത്രീ, അങ്ങനെയല്ല മൊത്തത്തിൽ നമ്മുടെ സമുദായം. ഓരോന്ന് പറയലല്ലോ, മൊത്തത്തിൽ ഒരു സമുദായവും അങ്ങനെ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി എടുത്താൽ, അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിന്ന് കൂടുതൽ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിനായിട്ട് ഇറങ്ങുന്നത് കണ്ടാൽ അതിനൊരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഉണ്ട്. മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരും അത് കണ്ടോ, അങ്ങനെ വീട്ടിലെ കുട്ടി കോളേജ് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ആ ഡെമോൺസ്ട്രേഷൻ എൻ്റെ ഒരു പ്രതീക്ഷ. ശരിക്കും സ്ത്രീകളുടെ വിഷയത്തിൽ അങ്ങനെ സാമുദായവും രാഷ്ട്രീയവും ഒന്നുമില്ല, സ്ത്രീയാണ് രാഷ്ട്രീയം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്ത് പ്രശ്നവും അത് സ്ത്രീ ഒരു ഘടകമായി വരുന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീയാണ് രാഷ്ട്രീയം. ആ സ്ത്രീ എന്ന രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ സർക്കാരിനും ഒരുപോലെ ആവുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ, നമ്മൾ മതം പറയുന്നതും ജാതി പറയുന്നതും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഉന്നമനവും ഒക്കെ തന്നെ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്റെ രാഷ്ട്രീയ പാർട്ടിന്ന് ആരും പറയുന്നില്ല, അതാണ് അത്ഭുതം. അപ്പൊ സാമുദായികമായ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു സമുദായത്തിലെ പ്രശ്നങ്ങൾ ഒതുക്കുക അല്ലെങ്കിൽ അത് ശരിയാക്കുക എന്ന നയത്തെക്കാളും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജാതിയും മതവും പറയാതെ സ്ത്രീ എന്ന് പറയുന്ന മനുഷ്യന് എന്ത് കൊടുക്കാൻ കഴിയും, എവിടെയൊക്കെയാണ് അനീതികൾ. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുപോകണം പിണറായിയുടെ ഗവൺമെന്റിൽ നിന്ന്, പിണറായിയുടെ സർക്കാരിൽ നിന്ന് പിണറായി സർക്കാരിന്റെ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ വനിതാ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 100 വനിതകളെ എടുത്താൽ അതിൽ 27 വനിതകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേസമയത്ത് കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അഭ്യസ്ത വിദ്യരാണ് എല്ലാമാണെന്ന് പറഞ്ഞു, പക്ഷേ 15 സ്ത്രീകൾക്ക് തൊഴിൽ സൗകര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തൊഴിൽ നൈപുണി, അത് ഈ പിന്നെ LDF ബജറ്റിൽ, സോറി, എന്താണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ നൈപുണി സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന്. അപ്പം ഞാൻ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വനിതാ വകുപ്പ് എപ്പോൾ ഫോം ചെയ്യപ്പെടും, അതുപോലെ തന്നെ ഈ വനിതാ നൈപുണി ക്രിയേഷന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലല്ല, അതായത് UNDP തന്നെ നടത്തിയ സ്റ്റഡിയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ കേരളം എംപ്ലോയബിലിറ്റിയിൽ 4th സ്ഥാനത്താണെന്ന്.
ഇപ്പോൾ എല്ലാവരും ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആയതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഒരു കമ്പനി ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി വരുമ്പോൾ എംപ്ലോയബിലിറ്റി ഇല്ല എന്നും പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. അപ്പോൾ അത്തരം അവസ്ഥ വരുന്നതിന് ഒരു പരിഹാരമാണ് ഈ സ്കിൽ നൈപുണി. ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നവർക്കാണെങ്കിലും സ്കിൽ നൈപുണി ഈസ് ഡിഫറെൻറ്റ്. അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് കോഴ്സ് കഴിഞ്ഞ് ഇറക്കുന്നവർക്കും വേണം. മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പം അതായത് വേറൊരു പ്രധാനപ്പെട്ട ഐറ്റം പിന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കാർഷിക അതായത് ഐ ടി സെക്ടറിൽ 1,000,000 തൊഴിലുണ്ടാക്കും 5 വർഷം കൊണ്ട്, ഐ ടി ഇതര സെക്ടറുകളിലെല്ലാം കൂടി 1,500,000 തൊഴിലെന്നാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ 1,500,000 തൊഴിലുണ്ടാക്കുക എന്ന് പറയുമ്പോൾ തൊഴിൽ നൈപുണി വളരെ പ്രധാനമാണ്. കാർഷികമായിട്ട് ബന്ധപ്പെട്ട അതായത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വാല്യൂ അഡീഷൻ, ഒരുപാട് വാല്യൂ അഡീഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. ഈ വാല്യൂ അഡീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുടുംബശ്രീയിൽ ഞാനൊരു 500 കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിന് സർവേ ചെയ്തിട്ടുള്ളത്, എനിക്കറിയാം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഡെലിക്കസീസ് ട്രഡീഷണൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ തന്നെ ട്രഡീഷണലായിട്ടുള്ള പലഹാരങ്ങൾ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളവ, ഇതെല്ലാം അരിയിൽ നിന്നും മറ്റതുപോലുള്ള സാധനങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് തന്നെ അങ്ങനെ വാല്യൂ അഡീഷൻ്റെ ഒരു തേങ്ങ 42 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കുടുംബശ്രീയുടെ കൂട്ടായ്മയുണ്ട് പേരാമ്പ്ര ബേസ്ഡ് കോഴിക്കോട് ജില്ലയിൽ. അവർ IIM കോഴിക്കോടിൻ്റെ ടെക്നോളജി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നല്ല മാതൃകകളുണ്ട്, അതൊക്കെ എടുത്ത് സ്കിൽ നൈപുണിക്ക് ഊന്നൽ കൊടുക്കണം. എനിക്കൊരു കാര്യം പറയാനുള്ളത് വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം. ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിതത്വം, സ്ത്രീ സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു വിഷയം, അത് പിന്നെ സർക്കാർ വളരെ ഗൗരവമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ട്രെയിനാണ് സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതത്വം ഇല്ലാത്തൊരിടം എന്ന് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയി വരുന്ന സ്ത്രീകൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇടക്കാലത്ത് അതിനൊരു തീരുമാനമുണ്ടായി, സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റ് അവസാനം വയ്ക്കണോ, നടുക്ക് വയ്ക്കണോ, മുമ്പ് വയ്ക്കണോ, ഇത്തരം ചർച്ചകൾ സംഭവിക്കുമ്പോൾ എങ്കിൽ ഒരു സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ത്രീ വനിതാ പോലീസിനെ നമുക്ക് നിയമിക്കാം എന്നൊരു തീരുമാനം ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം ഒരു ട്രെയിനിൽ കയറുമ്പോൾ ഒരു വനിതാ പോലീസ് മാത്രമുണ്ട് ആ ട്രെയിനിൽ, വേറെ ആരുമില്ല. അപ്പം ഞാനും അതിൽ കയറിയപ്പോൾ ആ വനിതാ പോലീസ് എന്നോട് പറഞ്ഞു, ഓ സമാധാനമായി മേഡം വന്നല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഒരാൾ കൂടെ വന്നതിൻ്റെ ആണോ അതോ ഞാൻ വന്ന, അല്ല മേഡം വന്നപ്പോൾ ഒരു പകുതി ധൈര്യം വന്നു, ഒരു പുരുഷൻ വന്നതിൻ്റെ ഒരു അതെനിക്ക് വല്ലാത്തൊരു കുറച്ചിലായിട്ട് തോന്നി. അതായത് ഒരു പോലീസാണ് ഇത് പറയുന്നത്, അതല്ലല്ലോ പോലീസ് അങ്ങനെയല്ല. അതായത് വനിതകൾ പോലീസായാലും വനിതകൾ വനിതകൾ തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇനി ഈ ഗവൺമെൻറ് അത് മാറ്റിക്കൊണ്ടുവരണം. അതായത് അവർക്ക് ഇപ്പോൾ അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇവർ ചെയ്യാൻ പോണ എന്താണ്, ആ വനിതയുടെ കൂടെ ഒരു പുരുഷനെയും കൂടെ വിട്ടുകൊടുക്കും, കായികപരമായിട്ട് പുരുഷൻ തന്നെ. അങ്ങനെയല്ല വേണ്ടത്, അവർക്ക് അത്തരം സിറ്റുവേഷൻസ് അവരെ എക്യുപ്പ് ചെയ്യണം, അവരെ അത്തരം എംപവർ ചെയ്യണം, അവർക്ക് എക്യുപ്പ് ചെയ്യണം, എംപവർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഏറ്റവും കൂടുതൽ റേപ്പ് കേസുകൾ പിന്നീട് ട്രാഫിക് കാണാതാകുന്നു, ഇതൊക്കെ കേരളത്തിൽ കൂടുതലാണ്. അത് ചിലപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു സാധാരണ സ്ത്രീകൾക്കറിയാം റിപ്പോർട്ട് ചെയ്യുന്നത് വെറും 1% മാത്രമാണ്, റിപ്പോർട്ട് ചെയ്യാതെ ഇത് സഹിക്കുന്നവരുടെ എണ്ണമായിരിക്കും ഒരുപാട്. അപ്പം ഇതത്ര കൂടുതൽ റിപ്പോർട്ടിംഗ് അല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് സ്ത്രീകൾ അതായത് നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. എല്ലാവർക്കും ഭയമാണ്, പെൺകുട്ടികളെ എന്ത് ചെയ്യും, പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ വയ്യ, കൂടെ അമ്മയ്ക്കും പോകാൻ വയ്യ, അച്ഛനും പോകാൻ വയ്യ. പക്ഷേ എന്നായി കുട്ടിയെ അവർക്ക് വളർത്തണം, പഠിപ്പിക്കണം, സമൂഹത്തിൽ ഒരു ഉന്നത ഇതിലൊക്കെ എത്തിക്കണം, പക്ഷേ അതിന് എന്താണ് ചെയ്യണം, അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് നമ്മുടെ ടെക്നോ പാർക്ക് ഒരു വലിയ ഉദ്യോഗസ്ഥരുടെ വലിയ കേന്ദ്രമാണല്ലോ, ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് ജോലി ചെയ്യുന്നതാണ്, രാത്രിയും പകലും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ രാത്രിയിലെ ഒരു 10 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് ചില ജോലി സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ആൺകുട്ടി കൂടെ ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ മോട്ടോർ സൈക്കിളിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടത്തൊക്കെ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ് അവിടെ, പ്രശ്നമാണ്. അത് അത് കേരള തിരുവനന്തപുരത്തിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം തിരുവനന്തപുരം തന്നെയാണത്. അതെന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ശക്തമായ പോലീസ് സംവിധാനത്തിന് എന്തുകൊണ്ട് അത് ഒറ്റ ദിവസം ഇടപെട്ടാൽ മതി, ഒരിക്കലും ആവർത്തിക്കാതിരിക്കുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടാണ്. അതായത് പുരുഷനും സ്ത്രീയും നല്ല സുഹൃത്തുക്കളായിരിക്കാൻ പറ്റും എന്ന ചിന്ത ഇവിടെ ആർക്കുമില്ല. നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലോ, അതായത് എന്നെ ബഹുമാനിക്കുന്നു എൻ്റെ ഭർത്താവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും. സത്യത്തിൽ അതാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും.
അതായത് നല്ല സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നല്ല സൗഹൃദങ്ങളാണ്. ആ നല്ല സൗഹൃദം അംഗീകരിക്കാൻ കേരളത്തിലെ പുരുഷന്മാർക്ക് വിദ്യാസമ്പന്നരായാലും ഉദ്യോഗസ്ഥരായാലും ആരായാലും ഇന്നും പറ്റിയിട്ടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് സ്ത്രീകൾ എംപവർ ചെയ്യണം എന്നാണ്. ഇനിയും ശരിക്കും പറഞ്ഞാൽ എംപവർമെൻ്റ് ഒക്കെ ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി വേണ്ടത് പുരുഷൻ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്. പുരുഷൻ എങ്ങനെയാണ് ജനാധിപത്യത്തോടെ ഇടങ്ങളിൽ ഇടപെടേണ്ടത്? അപ്പോൾ ഇന്നത്തെ കേസുകൾ നോക്കിയാൽ നമുക്ക് ഇടപെടുന്നതിൽ പലതും മനസ്സിലാക്കി. മാഡത്തിനൊക്കെ അറിയാമായിരിക്കും, കളഞ്ഞിട്ട് പോകുന്നത് ആണുങ്ങളൊന്നുമല്ല, പെണ്ണുങ്ങളാണ്, പെൺപിള്ളേരാ പകുതിയിലധികം പേര്. കാരണം സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത് സ്ത്രീകളാണ്, അറിയാമോ? സ്ത്രീകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ഒരേപോലെ നമ്മൾ നേരത്തെ സ്ത്രീകളെ എംപവർ ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കണക്ക് സ്ത്രീകളുടെ റൈറ്റ്സിലേക്ക് ഇടപെടുന്നത് തെറ്റാണ് എന്ന ബോധ്യം എന്ത് ചെയ്യണം, പുരുഷ സമൂഹത്തിന് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അതിന് നമ്മൾ വീടുകളിൽ ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും, അതെങ്ങനെയാണ് എന്താണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ മാഡം പറഞ്ഞ പിന്നെ പുരുഷ ഒരു പോലീസുകാരിക്ക് അത്തരം ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്കിപ്പോൾ വെർമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് കുറേ കാലങ്ങളായി, അതിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അതിനകത്ത് പിന്നെ റേപ്പ് ആൻറ്റി റേപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സെല്ല് തന്നെ രൂപീകരിക്കാൻ അതിനകത്തുണ്ട്. അതിനകത്ത് എല്ലാ തരത്തിലുള്ള എക്സ്പേർട്ടുകളും ചേർന്നുകൊണ്ട് ഒരുമിപ്പിച്ചിരുന്നു കൊണ്ട് അവരായിരിക്കും ഇതുപോലൊരു ഇഷ്യൂ വന്നാൽ എത്രയും പെട്ടെന്ന് റാപ്പിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ സൗഹൃദത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വരുന്നയാളാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കോളേജുകൾ, കോട്ടയം CMS കോളേജ് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കോളേജുകൾ, പിന്നെ ഇങ്ങോട്ട് വന്നാൽ തിരുവല്ല, കോഴഞ്ചേരിയൊക്കെ ഞാൻ പഠിച്ച കോളേജുകളാണ്. അവിടെയൊക്കെ സ്ത്രീ പുരുഷ പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ എന്തോ ഒരു സൗഹൃദമാണ്. പക്ഷേ ക്യാമ്പസിൽ ഇറങ്ങുന്നതോടെ തീരുന്നു ഈ സൗഹൃദം. വിവാഹം കഴിയുമ്പോൾ സ്ത്രീക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് സൗഹൃദം, സ്ത്രീക്ക് മാത്രം. അതിനെപ്പറ്റി തന്നെ ഒരു ചെറിയ ഡോക്യുമെന്ററി ഫിലിം വന്നിട്ടുണ്ടല്ലോ ഈ അടുത്തട, വാട്സാപ്പിൽ എവിടെയോ പ്രചരിച്ച ഒരു ചെറിയ ഡോക്യുമെന്ററി ഉണ്ട്. അച്ഛനുണ്ടായിരുന്ന എല്ലാ സൗഹൃദങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നു വിവാഹശേഷവും. അമ്മയോട് മകൾ ചോദിക്കുന്നു അമ്മയുടെ സൗഹൃദങ്ങളും എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സൗഹൃദവും ഇല്ല. വിവാഹത്തോടെ അമ്മയുടെ സൗഹൃദം എന്ന് പറയുന്നത് അച്ഛൻ്റെ സൗഹൃദം മാത്രമാണ്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഭാര്യമാർ, അവർ മാത്രമാണ് അമ്മയുടെ സുഹൃത്തുക്കൾ. മാറ്റമില്ലാന്നല്ല, മാറ്റം ഉണ്ടാകുമ്പോൾ ഒരുപാട് ക്ലാഷുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ക്ലാഷ് എന്ന് പറയുന്നത് എന്താണ് സൗഹൃദമെന്ന് നിർവചിക്കുന്നതിലുള്ള ഒരു വ്യത്യാസം, അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള സംശയങ്ങൾ, അത് ഒരുപാട്. സൗഹൃദം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബലമാണ്. പക്ഷെ അത് പറയുമ്പോൾ സ്ത്രീ ഉടനെ ഫെമിനിസ്റ്റായി മാറും. അതാണ് വേറൊരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥ. നമ്മളെപ്പോഴും അല്ല, ഒരു അവസാന ഒരു കാര്യം പറയട്ടെ, എപ്പോഴും നമ്മൾ ബലാത്സംഗത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഏതോ ഒരു ക്രൂരൻ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, സ്ത്രീയെ ബലാത്സംഗം, വൃദ്ധയെ ബലാത്സംഗം, എത്രയോ ഭാര്യമാർ നിരന്തരം ഭർത്താക്കന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. പക്ഷേ അതൊരിക്കലും ഭാര്യമാർ പാവം പുറത്തു പറയുന്നില്ല. ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരുടെ എല്ലാ ബയോഡേറ്റയും ഇവിടെ കൊടുത്താണ് കൊടുത്തല്ലെങ്കിലും അവർ സാമൂഹ്യമായ പ്രശ്നങ്ങൾ അനുഭവിച്ച്, അതായത് അവരുടെ കുടുംബമൊക്കെ അവരുടെ നാട്ടിലാണ് ഒറ്റപ്പെട്ട്, ഇവിടെ ദുരിതപൂർവമായ ദുരിതപർവ്വത്തിലാണ് അവരുടെ ജീവിതം. അപ്പം എന്താ ഇപ്പം സംഭവിക്കുകയെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് അരക്ഷിതാവസ്ഥ ഇതുവരെ ഉണ്ടായിരുന്നതിനാൽ കൂടുതലാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അഖിലേഷ് ഭായി, ഞാൻ അവസാനം ഒരു രാഷ്ട്രീയം ഒരു ചോദ്യം ചോദ്യത്തിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവാം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഒരു നല്ല സംരക്ഷകനായിട്ട് കാണുന്നുണ്ടോ, കാണാനുള്ള സാധ്യതയുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കൂടെ അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയില്ല, അദ്ദേഹം ഇത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത് അല്ലേ. ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന സാധാരണ സ്ത്രീകൾ. വലിയ വലിയ എന്താ പറയുക, ഉന്നത തലത്തിലിരിക്കുന്നവരുടെ കാര്യം, പക്ഷെ വളരെ സാധാരണക്കാരായ സ്ത്രീകൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയ്ക്ക് സ്ത്രീകൾ അങ്ങയിൽ ധാരാളം വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. വട്ടമേശ ചർച്ച ചെയ്തത് പുതിയ പിണറായി സർക്കാർ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട്. വട്ടമേശയിൽ പങ്കെടുത്തത് ഡോക്ടർ മേരി ജോർജ്, ഭാഗ്യലക്ഷ്മി, എസ് എൻ സന്ധ്യ. നന്ദി, നമസ്കാരം.